നിനക്ക്. കുഞ്ഞുമായി വർഷം മാത്രം കയറിയാ മതി, വേറെ ആരും വേണ്ട. അതെന്താ മായാവതി കൂടി കേറിയ? അവിടെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടേ? ഹെൽപ്പിന് അവര് വേണ്ട, വല്ലമ്മിക്ക് വേണമെങ്കിൽ കയറാം. അതെ പറ്റൂ. അർജുൻ, ആരും ഒരു ഹെൽപ്പിനും വരണ്ട. ഏട്ട വണ്ടി എടുക്ക്. അമ്മേ, കുഞ്ഞിനെന്തെങ്കിലും? അയ്യോ ഈശ്വര, മേ കം ഇൻ സർ. യെസ്, വരൂ. സർ, നിഷയുടെ ഫോണിലേക്ക് സ്ഥിരമായി വരാറുള്ള ഇൻകമിംഗ് ഔട്ട് ഗോയിങ് കോൾ ലിസ്റ്റാണ്. അതിൽ അർജുൻ ദേശായിയുടെയും സാറ് പറഞ്ഞ ഊർമ്മളാദേവിയുടെയും നമ്പർ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്പർ കൂടിയുണ്ട്. ഇതാണ് സർ. ഈ നമ്പർ എനിക്ക് പരിചയമുണ്ടല്ലോ സർ. സ്ട്രേഞ്ചായ കാര്യം എന്തെന്ന് വെച്ചാൽ, ആ നമ്പറിലേക്ക് ഈ നമ്പറിലുള്ള ഊർമ്മളാദേവി ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിഷ എന്ന പെൺകുട്ടിയുടെ തിരോധാനവുമായി ഊർമ്മളാദേവി എന്ന അമ്മയ്ക്കും അർജുൻ ദേശായ എന്ന മകനും പിന്നെ ഈ നമ്പറുകാരനും തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ടെന്ന് വേണം കരുതാം. എന്റെ ഒബ്സർവേഷൻ ഏതാണ്ട് അതുപോലെ തന്നെയാണ് സർ. ആ നമ്പറുകാരനാരാന്ന് ഐഡന്റിഫൈ ചെയ്താൽ. ഹലോ, വരാൻ പറയൂ. ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു SI ജേക്കബ് അയാൾ വീട്ടിലെത്തിയില്ലെന്ന് പറഞ്ഞ് അയാളുടെ ഭാര്യ വിളിച്ചിരുന്നു. ഒരു കംപ്ലൈന്റ് എഴുതിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. അയാൾ സസ്പെൻഷനിലാണ് സർ. കള്ളു കുടിച്ചാൽ കൺട്രോളില്ലാത്തതാണ് സർ. പെൺവിഷയവുമുണ്ട്. അടിച്ച് കോൺ തെട്ടി ഏതെങ്കിലും വീട്ടിൽ കിടക്കായിരിക്കും സർ. ഇരിക്കൂ. രണ്ട് ദിവസമായി വരാതായിട്ട് അല്ലേ? അതെ, ഇടയ്ക്കിങ്ങനെ വരാതിരിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ടെൻഷൻ ഉണ്ടായത് എന്താന്ന് വെച്ചാ, ആളിനെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അത് സ്വിച്ച് ഓഫ് ആണ്. അയാളുടെ നമ്പർ ഒന്ന് പറയൂ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. 956 2222. എന്റെ കൈയും കാലും ഒന്നും ഓടുന്നില്ല ഭഗവാനെ. എന്റെ ദൈവമേ, ആ അർജുനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അതിന് എന്റെ കയ്യിൽ അവന്റെ നമ്പറും ഇല്ല. ആ ഒരു കാര്യം ചെയ്യാം, മധുമതിയോട് പറയാം ഒന്ന് വിളിച്ചു നോക്കാൻ.
തന്നെ ചാടിക്കൊടുത്തല്ലോ. നിങ്ങളെന്താ ഇവിടെ? വർഷം കുഞ്ഞിയോടെ? അതെ, നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് സുഖമില്ലാതായി. ശ്വാസം കിട്ടാതെ തളർന്നു പോയ അവളെയും കൊണ്ട് വർഷം ആശുപത്രി പോയിരിക്കും. ആശുപത്രിയിലോ? എന്താ സംഭവിച്ചത്? കാര്യം പറയൂ മായാവതി. ഇനി എന്ത് പറയാനാ? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. മധുമതയുടെ മുറിയിൽ ഇരുത്തി വർഷം പാല് കൊടുത്തപ്പോഴാ പാല് മണ്ട കയറിയത്. ഓ, എന്റെ കുഞ്ഞങ്ങ് വാടിപ്പോയി. അമ്മയുടെ മുറി വെച്ചോ. നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങോട്ട് പോവാൻ? അതെ, എന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? വർഷയുടെ കുഞ്ഞിന്റെ കൂടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയോ? എപ്പോഴാണ് അത് സംഭവിച്ചത്? എനിക്ക് വയ്യ. ഇദ്ദേഹമാണോ എന്റെ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോയത്? അയ്യോ, വേറെ വഴിയില്ലഞ്ഞിട്ടാ, അല്ലെങ്കിൽ കുഞ്ഞിന് വല്ല അപകടവും പറ്റിയത്. എന്ത് പറ്റി കുഞ്ഞിന്? മോളെ, കുഴപ്പമൊന്നുമില്ല ഇളമ്മേ. പാല് കുടിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഗ്യാസ് കയറിയതാ. ഞാൻ എപ്പോഴും പറയാറില്ലേ, പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് കമ്മത്തി കെടുത്തി മുതുകിൽ തട്ടി കൊടുക്കണോന്ന്? മറ്റുള്ളവരുടെ വില കളയാനായിട്ട്. നിങ്ങൾ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. ഇവിടെ ഇപ്പൊ വില പോയത് എനിക്കാ. കുഞ്ഞിനെ തടി. കുഞ്ഞിനെ നേരെ ചൊവ്വേ നോക്കാൻ വയ്യ. പിന്നെ എന്തിനാടി പ്രസവിക്കാൻ പോകുന്നേ? കഷ്ടം. നിക്ക്. നിന്റെ അച്ഛൻ പറഞ്ഞു നീ സംസാരിച്ചതൊക്കെ. എനിക്കൊരൊറ്റ കാര്യമേ അറിയാനുള്ളൂ. നിഷയുടെ വീട്ടിൽ നീ പോയിരുന്നു. അവളുടെ ഡെഡ് ബോഡി ഞാനും കണ്ടതാ. ഒറ്റ കാര്യമേ എനിക്കറിയാനുള്ളൂ. ആ സംഭവത്തിൽ നിന്റെ റോളെന്താ? അവളെ കൊന്നിട്ട് കുട്ടിയും കൊണ്ട് നീ കടന്നു കളഞ്ഞാണോ? ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാം. ഉത്തരം പറയേണ്ടത് ഊർമ്മളാദേവിയാ, എന്റെ അമ്മ. അവിടെ പോയി നിഷയെയും ഒരുപക്ഷെ ശീതളിനെയും അപകടപ്പെടുത്തി. കുഞ്ഞിനെയും കൊണ്ട് പോയത് അമ്മയല്ലേ? കുഞ്ഞിനെ എനിക്ക് കിട്ടാതിരിക്കാൻ. നിന്റെ ബുദ്ധി എനിക്ക് ഇഷ്ടപ്പെട്ടു. വാദിയെ പ്രതിയാക്കുന്ന പരിപാടി. നിഷയെ വീഴ്ത്തി കുഞ്ഞിനെ കൊണ്ടുപോയത് നീയാണ്, ഞാനല്ല. കള്ളം! അമ്മയാണ് കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. എവിടെ എന്റെ കുഞ്ഞ്? ഉത്തരം പറയ. മതി, നിർത്ത്. ഇവിടെ ഈ മുറ്റത്ത് കടന്ന് നിങ്ങൾ നീളയുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. ആര് മരിച്ചാലും ആര് കുഞ്ഞിനെ കൊണ്ടായാലും ഇത് പോലീസ് കേസാ. നിഷയുടെ ബോഡി എങ്കിലും നിങ്ങൾ കണ്ടു, പക്ഷെ ശീതളും ജേക്കബും ഇപ്പോഴും പരിധിക്ക് പുറത്താ.
കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ ഒരാൾക്കും അറിഞ്ഞൂടാ. സമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ എന്തുത്തരം പറയും? ഈ വീടും ഇവിടുത്തെ മനുഷ്യരും മുകളിലും താഴെയായിട്ട് വേർപിരിഞ്ഞു. കമ്പനി ആണെങ്കിൽ ഏത് നിമിഷവും വിഭജിക്കപ്പെടാവുന്ന അവസ്ഥയിൽ. ദേശ ഇവിടുന്ന് അനുഭവിക്കാൻ ഇനി ഒരു ദുരന്തം കൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പോലീസ് കേസ്. ബൂട്ട്സും കാക്കിക്കുപ്പയോട്ട് ഒരു പോലീസുകാരനെ മുറ്റത്ത് കയറി വന്നാ തകരാൻ പോകുന്നത് എന്റെ അമ്മ. ഇവിടുന്ന് ഒരു അറസ്റ്റ് ഉണ്ടായാ അവര് പിന്നെ ജീവിച്ചിരിക്കില്ല. അത് ഓർക്കുമ്പോഴ break it answers. Yes sir. നീ ഇതെന്തായി ചെയ്യുന്നത്? എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകാനുണ്ട്. ഫുഡ് എടുത്ത് വെക്കണോ നേരത്തെ പറഞ്ഞതല്ലേ? ഫുഡൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എടുത്ത് കഴിക്കാനും ഞാൻ വരണോ? വരണം. നീ എടുത്ത് വിളമ്പി തന്നിട്ട് തന്നെയല്ലേ ഞാൻ ആഹാരം കഴിക്കുന്നത്. പിന്നെ ഇന്ന് മാത്രം എന്താ നിനക്ക് അതിനോടൊരു പരിഹാസം? എന്റെ കിരൺ ഒന്ന് മനസ്സിലാക്കണം. രാവിലെ മുതൽ പൈപ്പിൽ വെള്ളമില്ല. നാലഞ്ച് ദിവസമായിട്ട് മുഷിഞ്ഞു കിടക്കുന്ന തുണിയായത് ഇന്നെങ്കിലും കഴുകിയില്ലെങ്കിലേ നാറും. സഹായിക്കാനാണെങ്കിൽ വേറെ ആരുമില്ല. അറിയാലോ കാര്യങ്ങള്. അയ്യോ അറിയാമേ അറിയാം. ഇളയമ്മ ഇവിടെയില്ല, മോളച്ച വന്നോണ്ട് അന്യ വീട്ടിൽ പോയി കിടക്കുക. സഹായിക്കാൻ വന്നിരുന്ന നിന്റെ അമ്മ പിറ്റേന്ന് തന്നെ മടങ്ങി പോവുകയും ചെയ്തു. പിന്നെ ഇപ്പോഴുള്ള എന്നെ കൊണ്ട് സഹായിക്കാനുള്ള സമയവുമില്ല അല്ലേ? അതെ അഞ്ജലി, പകരം വേറൊന്നും ഞാൻ ചെയ്തോളാം. എനിക്ക് ഫുഡ് വേണ്ട, കഴിഞ്ഞല്ലോ കാര്യങ്ങൾ. ഹലോ, അവിടുത്തെ കുടികിടപ്പ് അവസാനിപ്പിക്കാറായില്ലേ? എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? കുടികിടപ്പ് തുടങ്ങിയതേ ഉള്ളൂ. ഒരു 100 ഏക്കറെങ്കിലും വെട്ടിപ്പിടിക്കാനാ ഉദ്ദേശം. എന്താ പോരുന്നോ?
നമുക്ക് ഒരുമിച്ച് അയക്കളയാം. ഇവിടെ നല്ല കാലാവസ്ഥയാ. മായാവതി, നീ കാണിക്കുന്നത് കുറച്ച് കൂടുതലാ. വർഷയുടെ കുടുംബം തകർക്കണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ ഈ ക്ഷമിക്കുന്നത്. എപ്പോഴും ഒരുപോലെ ആവുമെന്ന് വിചാരിക്കണ്ട. ഈ മനുഷ്യൻ എന്തറിഞ്ഞിട്ടാ ഇപ്പൊ സംസാരിക്കുന്നേ? ഞാനും നമ്മുടെ മോളുടെ കാര്യത്തിനാ ഇങ്ങനെ നിക്കുന്നേ. നിങ്ങൾക്കറിയാൻ വയ്യാത്ത പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ കൂടെ ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ മോക്ക് തന്നെ അതിന്റെ നഷ്ടം മുഴുവനും. ഒരു കാര്യമില്ലാതെ ഞാൻ ഇവിടെ നിക്കില്ല. ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്ക്. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയണമെന്നില്ല. ഇവിടെ വീട്ടുജോലികൾ ചെയ്യാൻ പെൺകുട്ടികളെ ഉള്ളൂ. രണ്ടുപേരും ഗർഭിണികളാ. എന്തെങ്കിലും ഇടയ്ക്ക് സംഭവിച്ചാൽ? ഒന്നും സംഭവിക്കില്ല. ഗർഭിണികളായ പെൺകുട്ടികള് കുറച്ച് ശരീരം അനങ്ങി ജോലിയൊക്കെ ചെയ്യുന്നത് നല്ലതാ. പണ്ട് നെല്ലു കുത്തിക്കൊണ്ട് നിന്ന പെണ്ണുങ്ങൾ പ്രസവിച്ചെന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ ഇപ്പോ അതൊന്നും ഇല്ലല്ലോ. ഒരു കൊച്ചു വീട്ടില് കുറച്ച് ചില പണികൾ, അത്രേ ഉള്ളൂ. നീ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇനിയും നീ അവിടെ തുടരുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നീ ഇവിടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നേ പറ്റൂ. ഓ അതെ, അങ്ങ് സ്വയം തീരുമാനിച്ച പോരാ. എനിക്കും കൂടി തോന്നണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ തങ്ങുന്നത് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ടാ. അതിനൊക്കെ തുടക്കമായിട്ടേ ഉള്ളൂ. അത് കുറെ കൂടി അങ്ങ് മുന്നോട്ട് പോയി നമ്മുടെ മോളൊരു കരക്കടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് വരൂ. അതിനു മുൻപ് അവിടുത്തെ പെൺകുട്ടികൾ പെറ്റാലും ചത്താലും എനിക്ക് ഒരു ചുക്കൂല. അവിടുത്തെ പെൺകുട്ടികൾ പെറ്റാലും ചത്താലും എനിക്ക് ഒരു ചുക്കൂല. മേലാൽ ഇക്കാര്യവും പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തേക്കരുത്. അനിതി എവിടെ? മോള് മോളിലുണ്ട്. ഒന്ന് വിളിച്ചേ, ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാനുണ്ട്. എന്തു പറ്റി? നിഷയെ കാണണമെന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നോ? എല്ലാം പറയാം, നീ അവളെ ഒന്ന് വിളിക്കേ. ചെല്ലേ ചെല്ലേ. ആ ശരി, മനസ്സിലായി. ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ പിന്നെ വിളിക്കാം. ദേ, നീ ഒന്ന് താഴേക്ക് വന്നേ. എന്താ അന്റി? മേജറിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തോ അർജന്റായിട്ട് ചോദിക്കാനുണ്ടെന്നാ പറയുന്നേ. എന്താ അന്റി? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നീ അങ്ങോട്ട് വാ. എന്താ അങ്കിൾ? നിന്നെ നിഷ ഫോൺ ചെയ്തിരുന്നോ? ഇതുവരെ വിളിച്ചില്ല അങ്കിൾ. എന്തു പറ്റി? എന്തോ പറ്റി, അതെന്താണെന്ന് അറിയില്ല. അത് ഞാൻ നിന്നോട് ചോദിച്ചായി. ഞാൻ അവിടെ നിഷയുടെ താമസ സ്ഥലത്ത് പോയിരുന്നു. അവിടെ ആകെ പ്രശ്നം നടക്കുക. പ്രശ്നമോ? അതെ, ചെന്നപ്പോഴേ പോലീസ് കാവലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നേരിട്ട് ഇടപെട്ടില്ല. അയൽക്കാരിൽ നിന്നൊക്കെ അറിഞ്ഞ വിവരങ്ങൾ, നിഷയെ ഇപ്പൊ അവിടെ കാണാനില്ലെന്നാ. കാണാനില്ലെന്നോ? അതെ, പലവട്ടം പോലീസുകാർ വരികയും പോവുകയൊക്കെ ചെയ്തെന്നും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെന്നുമാണ് എനിക്ക് പിടികെട്ടിയത്. എന്തോ കൂടുതൽ അവിടെ നിൽക്കാതെ ഞാനിങ്ങി മടങ്ങിപ്പോന്നു. ചേടാ, ഇതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവളിത് എന്ത് കുഴപ്പത്തിലാ ചെന്ന് ചാടിയിരിക്കുന്നത്? അത് തന്നെയാ എനിക്ക് അനിതിയോടും ചോദിക്കാനുള്ളത്. നിഷ എന്ത് കുഴപ്പമാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയില്ലൊന്നും. എന്റെ ദൈവമേ, കേട്ടിട്ടൊക്കെ പേടിയാവുന്നു. അവളവിടെ ഒറ്റയ്ക്കായിരുന്നു. ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ
വന്നിട്ടുണ്ട് നിങ്ങളെ കൊണ്ടുപോവാൻ. ആര്? വേറെ ആര്, പോലീസ് തന്നെ. നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ആൾ യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം സംസാരം നിർത്തു. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ നിഷ എന്ന് പറയുന്നവളെ എലയമ്മ കൊന്നുകളഞ്ഞെന്നാണോ?